ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പീഡനത്തിന് ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ പരാതി വനിതാ കമ്മീഷന് ലഭിക്കുന്നത്. പരാതി ലഭ്യമായ ഉടനെ തന്നെ ഈ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ SHO-യെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 498A പ്രകാരമുള്ള 498A IPC അതുപോലെ 323 IPC പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതി വായിച്ചു നോക്കിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനത്തിന് ആ പെൺകുട്ടി ഭർതൃഗ്രഹത്തിൽ വെച്ച് ഇരയായിട്ടുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ സമീപനത്തെക്കുറിച്ച് SHO-വിൻ്റെ സമീപനത്തെക്കുറിച്ച് ഉള്ള ആരോപണവും ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഓഫീസറെ നേരിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആരോപണം ശരിയാണ് എന്ന്, കുട്ടി ഉന്നയിച്ചിട്ടുള്ള ആരോപണം ശരിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് വ്യക്തമായി. തീർച്ചയായിട്ടും വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിൽ ഉള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയായി എന്ന് മാത്രമല്ല, അവിടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തലേദിവസം കുട്ടിയെ അവിടെ പ്രവേശിപ്പിച്ചിരുന്നു. ഭർത്താവിൻ്റെ ബന്ധുക്കളും ഭർത്താവും ചേർന്നുകൊണ്ട് തന്നെയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചിട്ടുള്ളത്. കുട്ടി ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടുപോകുന്ന സമയത്ത് ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബോധം തെളിഞ്ഞപ്പോഴാണ് താൻ ആശുപത്രിയിലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയുടെ ഈ ശരീരത്തിനേറ്റിട്ടുള്ള പരിക്കുകളെ സംബന്ധിച്ച് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടാവുക ഈ കൊണ്ടുപോയിട്ടുള്ള ആളുകളാണ്. ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് തനിക്ക് ബാത്റൂമിൽ വീണ് പരിക്ക് പറ്റി എന്നുള്ള രൂപത്തിലാണ് അവർ പറഞ്ഞതാണ്. അപ്പോൾ ബോധഹീനയായിട്ട് ആ ബോധം തെളിയുന്ന സമയത്ത് ആ കുട്ടി കേൾക്കുന്നത് ബാത്റൂമിൽ വീണ് പരിക്ക് പറ്റിയതിനെ തുടർന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുചെന്നു എന്ന് ഭർതൃവീട്ടുകാർ പറയുന്നതായിട്ടാണ്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിൽ ഈ പെൺകുട്ടിയെ പരിക്കുപറ്റിക്കുകയും മദ്യലഹരിയിലാണ് ഇയാൾ ഈ ഭർത്താവ് പിന്നെ ഫോണിൻ്റെ ചാർജറിൻ്റെ വയർ കേബിൾ കൊണ്ട് കഴുത്ത് മുറുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നെറ്റിക്കും മറ്റും കൈകൊണ്ട് കുത്തിയതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രൂപത്തിൽ പീഡനമേറ്റിട്ടുള്ള നിലയിലാണ് ആ പെൺകുട്ടിയുടെ ചിത്രം ഞങ്ങൾക്ക് പിന്നെ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വനിതാ കമ്മീഷൻ ഇന്നലെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഓഫീസറെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തോട് കർശനമായിട്ടുള്ള ഭാഷയിൽ പറയുകയുണ്ടായി, ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു പരാതി ലഭിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം, കോഴിക്കോട് സിറ്റിയിൽ തന്നെയുള്ള ആശുപത്രിയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി. അപ്പോൾ സിറ്റിയിൽ തന്നെയുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡോക്ടറുടെ മൊഴി കൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുള്ള പെൺകുട്ടിയോട് ഭർത്താവുമായിട്ട് ഒത്തുപോകണം, രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ, ഏറ്റവും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരായിട്ട് നിയമനടപടികൾ സ്വീകരിക്കാനുമൊക്കെ ജാഗ്രത കാട്ടുന്ന പോലീസ് സേനയ്ക്ക് അപമാനം വരുത്തി വെക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവരെ അദ്ദേഹത്തെ അന്വേഷണ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. നല്ല രൂപത്തിലുള്ള നടപടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസ് നല്ല നിലക്കുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വിവാഹം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിലാണ് ഒരു പെൺകുട്ടിക്ക് ഇത്രയും തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഭർതൃഗ്രഹത്തിൽ നിന്ന് പീഡനം ഏൽക്കുന്ന സമയത്ത് അത് സർവം സഹകളായിട്ട് സ്ത്രീകൾ നിന്ന് സഹിച്ചുകൊള്ളണം എന്നുള്ള ഈ സമൂഹത്തിൻ്റെ മനോഭാവം തന്നെയാണ് മാറേണ്ടതായിട്ടുള്ളത്. കേരളത്തിലെ പോലീസ് സേനക്ക് ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ ട്രെയിനിങ് അനിവാര്യമാണ് എന്ന് വനിതാ കമ്മീഷൻ നേരത്തെ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിലെ 3 മേഖലകളിലായിട്ട് പോലീസിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കുൾപ്പെടെ SHO-മാർക്കുൾപ്പെടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ക്ലാസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോടും തിരുവനന്തപുരത്തും അതുപോലെ പിന്നെ എറണാകുളത്തുമായിട്ട് 3 മേഖലാ തലത്തിൽ ഏതാണ്ട് 1600-ഓളം ഓഫീസർമാർക്ക് ആ തരത്തിലുള്ള ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ അവയർനെസ് പ്രോഗ്രാം
വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ പോലീസ് സേനക്കകത്ത് നല്ല രൂപത്തിലുള്ള നിയമങ്ങളെ കുറിച്ചിട്ടുള്ള അവബോധം ഉണ്ടാവണം. നിയമ നടപടികൾ എങ്ങനെയായിരിക്കണം, കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ സ്വീകരിക്കാനും പരാതികൾ കൈകാര്യം ചെയ്യാനും അന്വേഷണം നടത്താനും എങ്ങനെയാണ് പോലീസ് സംവിധാനം തയ്യാറാവേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിന് വേണ്ടി പോലീസ് ട്രെയിനിങ് സംവിധാനം ശക്തമായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്.